ഇനി എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആരോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ആരും എനിക്ക് എന്തായാലും അലോക്കിനെ തരാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇനി ബംഗാളികളോട് ചോദിച്ചാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. ഏതായാലും ഒരു ക്ലാഷ് സ്ക്വാഡ് മാച്ച് എടുത്തങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. അവരെങ്കിലുമൊക്കെ എനിക്ക് അലോക്കിനെ തന്നോളും. പണ്ട് ഇതുപോലെ ക്ലാഷ് സ്ക്വാഡിൽ നിന്ന് കിട്ടിയ ഒരു ബംഗാളി എനിക്ക് ഗൺ ക്രേറ്റ് അയച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും ടോപ്പ് ചെയ്യുന്ന ബംഗാളി വന്നാൽ മതിയായിരുന്നു. വേഗം തന്നെ ക്ലാഷ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ദൈവമേ, ഏതെങ്കിലും ഒരു നല്ല ബംഗാളിനെ നീ കൊണ്ടുവരണേ. ബായ് ബായ്, മുജെ അലോക്കിനെ തരുവോ ബായ്? ഏതാടാ ഈ മണ്ടൻ നൂബ്, അലോക്കിനൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. നീ വിളിച്ച് കയറ്റിയതല്ലോ ആണോ? എടാ മണ്ട, ക്ലാഷ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്യും ഭാഗം നമ്മൾ മൂന്ന് പേരിലേ ഉണ്ടായിട്ടുള്ളൂ. ഇത് ഏതോ റാൻഡമായിട്ട് വന്ന പ്ലെയറാ. എടാ ഈ കാട്ടിനൂപ്പ് നമ്മളോട് എന്തിനാ അലോക്കിനെ ചോദിക്കുന്നത്? എന്റെ ദൈവമേ, ഇവിടെയും മലയാളികളോ? മലയാളികളോട് ചോദിച്ചു മടുത്തു, അതാ ബംഗാളികളോട് ചോദിക്കുന്നത്. എടാ നൂബെ, നിനക്കൊന്നും നാണയില്ലേടാ കണ്ട ബംഗാളികളോടൊക്കെ അലോക്കിനെ ചോദിക്കാൻ. എടാ അലോക്കിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു. റിട്ടയറായ അലോക്കിനെയും പിടിച്ചുകൊണ്ട് നടക്കുക ഇപ്പോഴും. എത്ര തവണ അലോക്കിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തത്? ആ സമയത്തൊക്കെ നീ എവിടെയാ പോയത്? അതെപ്പോഴാണ് അലോക്കിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തത്? എടാ ഈ നൂബിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ മിണ്ടാതിരുന്നോ? എടാ നമ്മളെല്ലാവരും ചത്തില്ലേ, ഈ നൂബെന്താ ഈ കാണിക്കുന്നത്? എടാ നൂബെ ഒന്ന് മര്യാദിക്കാവനെ വെടിവെക്കടാ. ഞാനിന്ന് മിക്കവാറും ഐസ് അടിക്കും. എടാ നൂബെ, നെക്കി പിടിക്കാതെ അവനെ തലയിലോട്ട് നോക്കിയൊന്ന് വെടിവെക്കടാ. എടാ ഈ പൊട്ടൻ നൂബിന് കളിക്കാന്നും അറിയില്ലടാ, വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ. കളി തോറ്റു. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ കാട്ടിന് മുമ്പ് നീ മലയാളികളെ നാണം കെടുത്താൻ വേണ്ടി എന്തിനാടാ ഈ കണ്ട ബംഗാളികളോടൊക്കെ അലോക്കിനെ ചോദിക്കുന്നത്? നിനക്കൊക്കെ നന്നായിക്കൂടെ? ശരി, ഞാൻ എന്നാ ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ എനിക്ക് അലോക്കിനെ തരുമോ? ഇല്ലല്ലോ. എല്ലാ മലയാളികളോടും ഞാൻ ചോദിച്ച് ചോദിച്ച് മടുത്തു. എല്ലാവരും എന്നെ തെറി വിളിച്ച് ഓടിക്കുക ചെയ്യുന്നത്. നിങ്ങൾ എന്നെ ഫ്രണ്ടെങ്കിലും ആക്കുമോ? ഒന്ന് പോടാ, ഞങ്ങൾക്ക് വട്ടൊന്നുമില്ല. ഞാൻ നിനക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ എന്നെ ഫ്രണ്ടാക്ക്. ഫ്രണ്ട് പോലും ആക്കുന്നില്ല. എന്നിട്ടാണ് എനിക്ക് അലോക്കിനെ തരാൻ പോകുന്നത്? ആദ്യം നിങ്ങൾ നന്നാവ്. എടാ നൂബേ, ഞങ്ങൾ പറയുന്ന നീ ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിനക്ക് അലോക്കിനെ തരേണ്ടത്? നിന്റെ മണ്ടം കളി കണ്ടിട്ടോ? ഒന്ന് പോടാ, ഞാൻ മര്യാദ കളിക്കുന്നതാ. നിങ്ങൾ എൻ്റെ കളി ശരിക്കും കാണാനിട്ടാ ഇങ്ങനെ പറയുന്നത്? അയ്യോ, കണ്ടെടുത്തോളം മതിയായേ ഈ പൊട്ടൻ കളി. എടാ നൂബേ, നിനക്ക് മര്യാദ ഗണ്ണും പിടിച്ച് ഓടാൻ പോലും അറിയില്ലല്ലോടാ. എനിമിയുടെ തലയ്ക്ക് വെടിവെക്കേണ്ടതിന് പകരം കാലിൻ്റെ അടിയിലോട്ടാ വെടിവെക്കുന്നത്. എടാ ഇവനോടൊക്കെ പറയുന്നത് ടൈം വേസ്റ്റിംഗ് ആടാ. നമുക്ക് ഒരു റാങ്ക് പുഷ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാഷ് സ്ക്വാഡെങ്കിലും കളിക്കാം. ആ മാച്ച് നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ കളി വിലയിരുത്തല്ലേ? ആ സമയത്ത് എൻ്റെ ഫോൺ എന്തോ സ്റ്റക്കായതാ, അതിനാ മര്യാദ കളിച്ചിട്ടൊന്നുമില്ല. എടാ നൂബ, ഞാൻ ഒരു കാര്യം എങ്ങോട്ട് പറയട്ടെ? നിൻ്റെ ഫോൺ 2GB റാമിൻ്റെ ഒരു ചെറിയ ഫോണായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും ലാഗായത്. നീ നന്നായിട്ട് കളിക്കുന്ന പ്ലെയറൊക്കെയാണെന്നായിരിക്കും നീ പറയാൻ വരുന്നത്. അതെ അതെ, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? എടാ നൂബെ, മോനെ ഞങ്ങൾ കുറേ കാലമായിട്ട് ഈ ഗെയിം കളിക്കുന്നതാ. ഞങ്ങൾക്കറിയുന്നതല്ലേ എല്ലാ കള്ളന്മാരുടെയും സ്ഥിര ഉടായ്പായത്. അതുപോലെ തന്നെ നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ 1v1 വന്ന് നോക്ക്, അപ്പോൾ മനസ്സിലായിക്കോളൂ എനിക്ക് കളിക്കാൻ അറിയോ ഇല്ലയോ എന്നൊക്കെ. She's got some nice long hair and you know that she's a bad chick. All the boys stare, can't help it, it's a habit. Clothes that she wears, short skirt and a jacket. I just wanna get her all alone on a mattress. I just wanna have it, I just gotta have it. Rumors all around say her body is fantastic. All natural, not a piece of fur is plastic. Head to her toes, yeah, they say that she's a latch. Yeah, the whispers all around say she has a reputation. Don't believe it till I see it, so I want a demonstration. And I've always learned it better with a hands-on education. So I need a private session if you get what I am saying. And they say that she's not easy, no, she's really complicated. But that only makes it better and it's got me so fixated. And I'm not the type to wait around, I've never hesitated. But she's got me captivated, so the game I'm gonna play it, yeah. Got a body like a
എടാ ന്യൂബേ, സത്യം പറയടാ, നീ തന്നെയാണോ എൻ്റെ കൂടെ 1v1 കളിച്ചത്? അല്ല, അതിനുവരെ നീ വേറെ പ്ലെയറിനെ ഇറക്കിയോ? ആ ഇതാനാ പറഞ്ഞത്, നിങ്ങളൊന്നും സമ്മതിച്ചു തരില്ലാന്ന്. എടാ ന്യൂബേ, അതെങ്ങനെയാടാ സംഭവിച്ചത്? പെട്ടെന്ന് നീ എങ്ങനെയാ കളി പഠിച്ചത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, എൻ്റെ ഫോൺ ആ സമയത്തൊന്ന് ലാഗ് അടിച്ചതാ. അല്ലാതെ എനിക്ക് കളിക്കാറിയാനിട്ടല്ല. ഞാൻ ഈ 2GB റാമിൻ്റെ ഫോണിൽ തന്നെ അടിപൊളിയായിട്ട് കളിക്കുന്നതാ. ഇടയ്ക്ക് എൻ്റെ ഫോണൊന്ന് ലാഗാവും, ആ സമയത്ത് എനിക്ക് വരെയായി കളിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ എൻ്റെ ഗെയിം കണ്ടില്ലേ? ഇനി നിങ്ങൾ എനിക്ക് അലോക്കിന് അയച്ചു തരുമോ? എടാ, നിനക്കിപ്പോൾ അലോക്കിന് അയച്ചു തരുന്ന ഡയമണ്ട് ഒന്നും എൻ്റെ കയ്യിലില്ല. നിന്റെ ഗെയിം പ്ലേ കണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിന്നെ വേണമെങ്കിൽ ഞങ്ങൾ ഗിൽഡി കയറ്റാം. നീ മര്യാദയ്ക്ക് കളിക്കുവോ? എടാ, നിനക്കെന്നാ വട്ടാണോ ഇവനെയൊക്കെ പിടിച്ച് ഗിൽഡി കയറ്റാൻ? ലെവല് ലൈക്കൊന്നും ഇല്ല. ഇതൊക്കെ 2 ദിവസം കഴിയും കളി നിർത്തി പോകുന്ന ടീംസ് ആയിരിക്കും. ഒന്ന് പോടാ, ഞാൻ കളി നിർത്തി പോകുന്നില്ല. നിങ്ങൾ എന്നെ ഗിൽഡിലെടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെയിലി കളിച്ചോളാം. ലെവല് ലൈക്കൊക്കെ ഞാൻ 1 ദിവസം കൊണ്ട് കൂട്ടാം. എടാ, അങ്ങനെയാണെങ്കിൽ നിനക്ക് അലോക്കിനെ എടുത്തുതരാം. പക്ഷേ ഇന്നും നാളെയൊന്നും പറ്റുമൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കും. ആ കുഴപ്പമില്ല, എനിക്ക് ഈ ഒരു മാസം കഴിയുന്നതിന് മുമ്പെങ്കിലും അലോക്കിനെ കിട്ടിയാൽ മതി. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവന്മാരുടെ അടുത്തെല്ലാം അലോക്കും ഉണ്ട്. എനിക്ക് മാത്രം അലോക്കില്ല, എല്ലാവരും എന്നെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. എടാ, നീ ഏതായാലും ഗിൽഡിലോട്ട് വാ, എന്നിട്ട് നീ ആക്റ്റീവായിട്ടൊന്ന് കളിക്ക്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞങ്ങളെല്ലാവരും കൂടെ അലോക്കിനെ എടുത്തുതരാം. പിന്നെ ഒരു കാര്യം, ഗിൽഡി കയറി ആക്റ്റീവ് അല്ലാതെ ഇരുന്നാൽ നിന്നെ ഞങ്ങൾ ഗിൽഡിയിൽ നിന്ന് കിക്ക് ചെയ്യുവേ. ചില ഉടായിപ്പന്മാരില്ലേ, ഇതുപോലെ ഗിൽഡി കയറി കഴിഞ്ഞാൽ പിന്നെ അവന്മാർ ഗെയിം തുറന്നു നോക്കില്ല. അതാ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇനി മുതൽ ആക്റ്റീവായിട്ട് കളിച്ചോളാം. പിന്നെ നിങ്ങൾ എനിക്ക് അലോക്കിനെ തരാമെന്ന് വാക്ക് പറഞ്ഞതാ, അതിന് മാറല്ലേ. എടാ, നിനക്ക് എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ അലോക്കിനെ എടുത്തരും. അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട.